നമസ്കാരം. കൊല ചെയ്തവന് പേര് ഒന്നേ ഉള്ളൂ, കൊലയാളി അല്ലെങ്കിൽ കൊലപാതകി. മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും അതിൻ്റെ തുടർ നടപടികളും തുടരുകയാണ്. CPM പ്രവർത്തകർ തന്നെയാണ് മൻസൂറിനെ കൊന്നത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ ഒരു കേസിൽ കീഴടങ്ങിയ സുഹൈൽ എന്ന ഒരു പ്രതിയുണ്ട്. ഈ പ്രതി കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, താൻ കൊലപാതകിയല്ല, താൻ കൊന്നിട്ടില്ല, മൻസൂർ തനിക്ക് സഹോദരനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ പോസ്റ്റ്. പക്ഷേ ഈ പോസ്റ്റിന് മറുപടിയായി, അതായത് ഈ പോസ്റ്റിൻ്റെ ഓരോ വരികൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് കൊല്ലപ്പെട്ട മൻസൂറിൻ്റെ സഹോദരൻ ഇതാ വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു, വലിയ ചർച്ചയുമാണ്. ഇവിടെ ഒരു മനുഷ്യൻ്റെ ജീവനെ ഇല്ലാതാക്കാൻ ആർക്കാണ് അധികാരം? ആർക്കുമില്ല. മറ്റൊരു ജീവനെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലുമുള്ള അധികാരം ഈശ്വരൻ നമുക്ക് തന്നിട്ടില്ല. ആ യാഥാർത്ഥ്യം ഇവിടെ കൊലപാതക രാഷ്ട്രീയത്തിന് CPMഉം അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ കളമൊരുക്കുമ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. വളരെ വളരെ ലാഘവത്തോടെ ഒരു മനുഷ്യജീവനെ ഇല്ലാതാക്കുന്ന ഈ പ്രക്രിയ എത്രമാത്രം ക്രൂരമാണ്, എത്രമാത്രം നിന്ദ്യമാണ്, എത്രമാത്രം ദൈവദോഷമാണ്. ഇത് കൊലപാതക രാഷ്ട്രീയത്തിന് പേരുകേട്ട കേരളത്തിൻ്റെ മുഖം, ആ വികൃതമായ മുഖം ഇവിടെ കേരള ജനത വിചാരിച്ചാൽ മാത്രമേ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചാൽ മാത്രമേ മാറ്റിയെടുക്കാൻ സാധിക്കൂ. നമുക്ക് അത് ഈ ഫേസ്ബുക്ക് പോസ്റ്റും മറ്റു കാര്യങ്ങളും ഒന്ന് പരിശോധിക്കാം. പാനൂർ മൻസൂർ വധക്കേസിൽ കീഴടങ്ങിയ അഞ്ചാം പ്രതി സുഹൈലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി കൊല്ലപ്പെട്ട മൻസൂറിൻ്റെ സഹോദരൻ മൊഹസിനാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇല്ല, ഒരിക്കലും എനിക്കതിന് കഴിയില്ല, കൊല്ലാൻ മാത്രം ഞാൻ ക്രൂരനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് തുടങ്ങുന്നതായിരുന്നു സുഹൈലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നീ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും എന്ന് മൊഹസിൻ്റെ മറുപടി. ഇത്തരത്തിൽ ചോദ്യം ഉത്തരങ്ങളായിട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുമ്പോട്ട് പോകുന്നത്. കേസിൽ താൻ നിരപരാധിയാണ് എന്ന് പറയുന്നുണ്ട്. മൻസൂർ തനിക്ക് സഹോദര തുല്യനാണെന്നും തന്നെ പ്രതി ചേർത്തത് രാഷ്ട്രീയ പകപോക്കലാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഈ സുഹൈൽ എന്ന അഞ്ചാം പ്രതി കീഴടങ്ങിയത്. എന്നാൽ സുഹൈലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഓരോ വാക്കുകൾക്കും മറുപടി എന്ന രീതിയിലാണ് മൻസൂറിൻ്റെ സഹോദരൻ മൊഹസിൻ മറുപടി നൽകിയിരിക്കുന്നത്. മൻസൂറിനെ കൊല്ലാൻ മാത്രം നീ ക്രൂരനാണ്, 100 വട്ടം നീ അത് ചെയ്യും, ഇപ്പോൾ നീ അഭിനയിച്ചതുപോലെ അവൻ്റെ മുന്നിലും നീ അഭിനയിച്ചില്ലേ, നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന കുറ്റബോധമാണ് ഞങ്ങളുടെ ഉപ്പായിക്ക്, അതായത് ഇവരുടെ അച്ഛന് എന്ന് മൊഹസിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ, കൊല ചെയ്തവന് പേരൊന്നേ ഉള്ളൂ, കൊലയാളി എന്ന് മാത്രം, പടച്ചറബ് കൂടെയുണ്ട്. ഇല്ല, ഒരിക്കലും എനിക്കതിന് കഴിയില്ല, കൊല്ലാൻ മാത്രം ഞാൻ ക്രൂരനാണെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതിന് മൊഹസിൻ നൽകുന്ന മറുപടി ഉണ്ട്, നീ അത് ചെയ്യും അതിനപ്പുറവും ചെയ്യും, നിന്റെ മനസ്സ് അത്രയും വികൃതമാണ് എന്ന് മൊഹസിൻ മറുപടി നൽകുന്നു. മൻസൂർ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് സുഹൈൽ ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ നീ അഭിനയിച്ചതുപോലെ അവൻ്റെ മുന്നിലും നീ അഭിനയിച്ചില്ലേ എന്ന് മൊഹസിൻ്റെ മറുപടി. അവൻ്റെ ഉപ്പ മുസ്തഫക്ക എനിക്ക് പാർട്ടി അനുഭാവി എന്നതിലുപരി എൻ്റെ ഉപ്പായിക്ക് തുല്യമായിരുന്നില്ലേ എന്ന് പറയുന്നു. എൻ്റെ ഉപ്പായിക്ക് നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന കുറ്റബോധമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് പറയുന്നു. പാർട്ടിയേക്കാൾ വലിയ സംഘടനാ ബന്ധം മൻസൂറും മുസ്തഫയ്ക്കുമായി എനിക്കില്ലേ? കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സുന്നി സംഘടനയുടെ വക്താവ് കൂടിയായി എനിക്ക് ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാനോ അതിന് കൂട്ടുനിൽക്കാനോ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന സുഹൈലിൻ്റെ ചോദ്യത്തിന് 100 വട്ടം നീ അത് ചെയ്യും, നീ പറഞ്ഞ സംഘടനയും സംഘടനാ നേതാക്കന്മാരും നിനക്ക് ശിക്ഷ കിട്ടുന്നതിന് വേണ്ടി എൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് മൊഹസിൻ മറുപടി നൽകുന്നു. മൻസൂറിനോട് രാഷ്ട്രീയ വിരോധം ഉണ്ടാവാൻ അവൻ ഇപ്പോൾ ലീഗുകാരൻ ആവണ്ടേ എന്ന് ചോദിക്കുന്നു. അവൻ ലീഗുകാരനാണ്, അതിന് നിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് മൊഹസിൻ മറുപടി നൽകുന്നു. അതായത് 100 വട്ടം നീയാണ് കൊന്നത്, നിന്റെ അനിയനല്ല, നീ അവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുകയാണ്. അത് വളരെ വേദനാജനകമായ പല കാര്യങ്ങളുമാണ് ഇതിനകത്ത് മൊഹസിൻ പറയുന്നത്. എൻ്റെ ഉപ്പ 100 വട്ടം വിശ്വസിക്കുന്നു മൻസൂറിനെ കൊല്ലാൻ മാത്രം ക്രൂരനാണ് സുഹൈലെന്ന് മുസ്തഫക്ക, അതായത് ഈ മൻസൂറിൻ്റെയും അതുപോലെ തന്നെ മൊഹസിൻ്റെയും അച്ഛൻ വിശ്വസിക്കുന്നു എന്നുകൂടി മൊഹസിൻ പറയുന്നുണ്ട്. പുലൂക്കരയിൽ നിന്ന് ആരും നിനക്ക് ദുആ ചെയ്യില്ല, കാരണം അവർക്കറിയാം നീയാണ് എൻ്റെ അനിയനെ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ് മൊഹസിൻ വളരെ വേദനയോടുകൂടി. ഒരു സഹോദരൻ്റെ ആ മനോവേദന എത്രത്തോളമുണ്ട് എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ സഹോദരന്മാർ, നഷ്ടപ്പെട്ട സഹോദരന്മാർ, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സഹോദരന്മാർ നഷ്ടപ്പെട്ട സഹോദരിമാർ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർ, അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ, ഇതൊക്കെയാണ് ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ബാക്കിപത്രം. ഇതിനകത്ത് പരസ്പരം വാഗ്വാദങ്ങൾക്കോ പരസ്പരം ആരോപണങ്ങൾക്കോ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾക്കോ ഒന്നും ഒരു സ്ഥാനവുമില്ല. ഇവിടെ അറുതി വരുത്തേണ്ടത് കൊലപാതക രാഷ്ട്രീയം എന്ന ഭീകരതയ്ക്കാണ്. ഇവിടെ മനുഷ്യനെ കൊല്ലുന്നതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നേടുന്നു? സ്വന്തമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ കൊന്ന് രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന CPM പോലുള്ള സംഘടനകൾ, ഇവരൊക്കെയാണ്
പൊതു രംഗത്ത് അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിനും ജനോപകാരപ്രദമായ കാര്യങ്ങൾക്കും വേണ്ടി രാഷ്ട്രീയമായും ഒക്കെ ജനങ്ങളെ സമീപിച്ച് വോട്ട് നേടി വിജയിക്കുന്നത്. ഇതിന് മറവിൽ മറ്റൊരു ഈ നാണയത്തിൻ്റെ, ഈ പൊതുപ്രവർത്തനം എന്ന നാണയത്തിൻ്റെ അല്ലെങ്കിൽ ജനസേവനം എന്ന നാണയത്തിൻ്റെ മറുവശത്ത് അതേത് രാഷ്ട്രീയ പാർട്ടിയായാലും കൊലപാതക രാഷ്ട്രീയം, അതിക്രൂരമായ ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ. എന്തായാലും കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്തിയേ പറ്റൂ. സുഹൈൽ എന്ന അഞ്ചാം പ്രതിയുടെ ആ ജൽപ്പനങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് മൻസൂറിൻ്റെ സഹോദരൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ആ സഹോദരൻ്റെ, ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ മനസ്സും മനോവേദനയും ഒക്കെ നമ്മൾ കാണുന്നു. തീർച്ചയായും ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ആർക്കും ദുഃഖങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. കൊലപാതക രാഷ്ട്രീയം എന്ന സംഭവം, എന്ന ആ ഒരു ക്രൂരമായ, അതിക്രൂരമായ ആ ഒരു നടപടി ഇവിടെ നിന്നും തുടച്ചു മാറ്റപ്പെടണം. രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും അധികാരികളും നിയമ സംവിധാനങ്ങളും എല്ലാം അതിനായി പരിശ്രമിക്കണം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.